ഹായ് ഫ്രണ്ട്സ്, അപ്പോക്കയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമുക്ക് കിട്ടിയ മീൻ ഇന്ന് കച്ചവടമാണ് കേട്ടോ. അപ്പം രണ്ടു ദിവസം മുന്നേ വരെ അവർക്ക് മീനില്ലെന്നാ പറയാം. പക്ഷെ നമ്മൾ ഇന്ന് മീൻ കൊണ്ടുവരില്ല എന്ന നേരത്ത് അവർ എന്ത് പറയുമെന്നറിയാൻ മേല. എന്നാലും നമുക്ക് കിട്ടിയ മീൻ അതെയല്ലോ. ഈ വരയ്ക്കകത്ത് കിടക്കുന്ന മൊത്തം കൊമ്പന്മാരും ചേർമീനും കേട്ടോ. വലുതും ചെറുതും എല്ലാം കൂടെ. എന്നാലും ഒരുപാട് ചെറുതില്ല, വലുതാ. ഈ കലത്തിലും ഉണ്ട്. അപ്പൊ നമുക്കേ ആ വലിയ കലത്തിലെ മഞ്ഞക്കൂരി കൂടെ ഈ കൊച്ചു കലത്തിലേക്ക് ഇടണം. പള്ളാത്തുരുത്തിയിൽ എത്താനായിട്ടത് ഇപ്പം നമ്മള് പഴയരിയായി. അപ്പം നമ്മൾ ഇനി പള്ളാത്തുരുത്തിൽ ഓടി എത്താനായിട്ട് ഇനി ഒരു 10 മിനിറ്റ് സമയങ്ങളുണ്ട്. പള്ളാത്തുരുത്തിയായി. ഇനിയിപ്പം ആ മീനും കൂടെ പെറുക്കി ഈ വലക്കകത്ത് തീരാം. കുമ്പം കുമ്പൻ ഒരു വല ഉണ്ടല്ലോ. മഞ്ഞക്കൂരി ചെറുമീൻ എത്തോളേ. അപ്പൊ ചാഹി എത്ത പോലെ ഒതുങ്ങിയ പോലെ. എത്ര 2 കിലോ വേണം? 2 കിലോ മഞ്ഞക്കൂരി. വിഷം വന്ന കൂലിയാണല്ലേ. അങ്ങനൊന്നുമില്ല, എല്ലാം കൂടെ കിട്ടത്തുള്ളു. അല്ലതാ അല്ലേ ഇപ്പൊ ചെറുതൊക്കെ കാണുന്ന നമുക്ക് കലിപ്പ. ഞാൻ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലിപ്പും ഇല്ല. ഒന്ന് പറഞ്ഞു നോക്കി. വലിയ ചെറുക്കപ്പം തന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാ വലിയ മനുഷ്യനാ. വീണ്ടും പിള്ള അന്നേരം പറയാം ചെറുക്കപ്പനാണ് അങ്ങനെ കുഴപ്പം കിട്ടും. സൈസ് മഞ്ഞക്കൂരിയാണല്ലേ. പോരെ, എത്ര മണിത് പോരെ. അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ത്രാസ് ഉണ്ടല്ലേ. സെറ്റപ്പാണല്ലോ. നെല്ലി ആയിട്ട് ത്രാസല്ലേ. 2-300 ആണ്. 2-300 ഞാനല്ല ആള്, അവര് പോയി പിടിച്ചിട്ട് വന്ന സാധനം. കാലം മുട്ടിക്കരുത്. പൈസ കുറച്ച് തരത്തില്ലേ.
കച്ചവടക്കാരും കൂട്ടി തരുക. രണ്ട് കിലോ മഞ്ഞക്കൂരി കൊടുത്തിട്ടുണ്ടേ. നമ്മളെ അമൽബ്രോ ഇപ്പം വീഡിയോ എടുക്കുന്ന കേട്ടോ. അമൽബ്രോ മഞ്ഞക്കൂരി പച്ചിച്ചായിയേ ആജോ 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 ഉസ്കോ നഹീ ദിയേഗാ ये उल्टा उल्टा बोल रहे उधर आके जी है? है? कितना किलो कितना वो 300 है वो 300 ये वाला ये वाला वो छोटा वाला 250 अमले तामदी छोटा है आजो चाहिए तो आजो इधर आजो कम भी है सब करना पड़ेगा इसको टाइम नहीं है भेजना पड़ेगा आपका एक पीस देने ये ना मान्यकूजी आपका एक पीस देने के लिए ना टाइम नहीं है ठीक है आपको चाहिए तो बोल जल्दी बोल कोई ये बोल रहे यही बोला था ना इसको बंगाल में कितना है मालूम है ना हाँ ചെറിയ വാളയാണ് ചെറിയ വാളയാണെന്നൊന്നും പറയത്തില്ല അല്ലേ പോപ്പി അല്ലേ പോപ്പി ഇന്ന് തൂളി കുറവാരും വാള കൂടുതലും അല്ലേ തൂളി കൂടുതലുണ്ടായിരുന്നു പറ്റുന്നില്ല ചേട്ടാ ഇനി ചെറിയ വാളയാണെന്ന് പറയല്ലേ ചേട്ടാ അല്ല വലിയ വാള തന്നെയല്ലേ അത് ഇത് എല്ലാം കൂടെ കൊണ്ടുപോയി നോക്കി അത്
അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ചെറുതാന്ന് പറയും, അതിന്റെ കാര്യമില്ലല്ലോ. എത്രയിലുണ്ട്? എത്രയിലുണ്ട്? വാളല്ല വലിയ വള, ഒറ്റ വള കയറില്ല. അതുകൊണ്ട് അത് ഒരു കിലോ വേണുണ്ട്. അതൊക്കെ ഞാൻ കുടഞ്ഞിട്ട് കളഞ്ഞു. അത് കാണോ എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല. ഇതിനകത്ത് ചെറുതൊന്നുമില്ല. അങ്ങനെ ചെറുത് കയറി തരാം. എത്രയാണോ പാപ്പി? 11. 11 പൊട്ട കഴിച്ച് 11 കിലോ. അല്ല നേരത്തെ എത്രയായിരുന്നു? 18. ചെറിയ വളടി, ചെറിയ വള, ചെറുമീൻ. ചെറുമീൻ 4.5 കിലോ. അവിടെ ഒരു പരലം കേട്ടു. 4.5 ചെറുമീൻ എഴുതിക്കോ. 4.300 മാറി. 4.300 400 എഴുതാൻ4.300 ചെറുമീൻ. ചാത്തി 7.5 കിലോ. അല്ല സോറി, 6.5 കിലോ. ഇല്ല. തൂളിയാണ്, തൂളി. അമറും തൂളി അല്ലേ. തൂളി കുറവായിരുന്നു, അത് എടുക്കാനാണോ പോയി? കുറുവില്ലേ? ഒറ്റ കുറുവില്ലല്ലോ. വലിയ കുറവായിരുന്നു. മീഡിയം തൂളി, അതെ, മുണ്ടം തൂളി. പാത്രം അകത്തോട്ട് വെക്കണ. തൂളി കുറിച്ചോ. ചെറുത് 300 ഉണ്ട്. കാക്കില്ല, ചെറുത് കാക്കില്ല. മറ്റേ ചെറുത് കാല് കരിമീൻ. ഈ മൂന്നെണ്ണം ആണോ 300? അതോ ഈ രണ്ടെണ്ണോ? രണ്ടെണ്ണം 300. 380 ഉണ്ട്. ആ അതൊക്കെ ഇത് നോക്കിയതല്ലേ. അവലെ ഇത് മൂന്നെണ്ണം. ഉണ്ടെങ്കിലും കാക്കിലോ തന്നെ ആരും പറഞ്ഞു. മഞ്ഞക്കുരി, സൈസ് മഞ്ഞക്കുരി എല്ലാം ഹെവി അല്ലേ. മഞ്ഞപ്പൂരി കുറച്ചിട്ടാണ് സുഖമായിട്ട്.
മഞ്ഞപ്പുരി അര കിലോ എഴുതി അത് ഇട്ട് തരണം. മറ്റേ ഈ കൊട്ടക്കകത്ത് വെള്ളമുണ്ട്, അത് ഇട്ട് തരണം. മഞ്ഞപ്പുരി ഇട്ട് തരണം. അര കിലോ വെള്ളം ഇനി എന്നാ ഇതിനകത്ത് ഇടാനുള്ള വില ഇട്ട് തരാണ്ടെന്ന് പറഞ്ഞു. അത് വേണം എടുത്തോ, അത് വെറുതെ എടുത്തോ. അല്ല ഏറ്റവും വലിയ തൂണി ഇല്ലേ, ഞാൻ വെറുതെ തൂണി പോക്കാം. പറിക്ക് നീനെല്ലാം അവിടെ കൂട്ടിട്ട് വെറുതെ എടുത്തോ. ശരിയാണ്, അവിടെ ഇന്ന് വൈകിട്ട് പോയാൽ ഇത് പോയി, ഇല്ല നാളത്തേക്ക് പോകാം. ഇന്ത്യക്കാർ വന്നാൽ ഞാൻ പറയണ്ടോ? ഞങ്ങൾ അത് നോക്കട്ടെ കാര്യം. ഒരു മഴക്കൂറി അടിച്ച് തൊടേ കേറിയും ഇട്ടപ്പോഴേ ഇട്ടപ്പം കലത്തിന്റെ വങ്ക വീണേറ്റ് നേരെ തൊടയിലേക്ക് കല വിളിഞ്ഞിരിക്ക. അവിടെ തുടക്ക് മഞ്ഞക്കൂടി കയറിയപ്പോ ആന്റി വേദന ഉണ്ടെന്ന്. അപ്പൊ ആ മനോവിന്റെ അവസ്ഥ ഒന്ന് ആന്റി ആലോചിച്ച് പോയി. അതൊക്കെ പിന്നെ സ്കോട്ടി മറിച്ചു പോകും. നമ്മടെ ട്രാക്ടറിന്റെ കച്ചി കെട്ടുന്ന മെഷീൻ ഇല്ലേ, ട്രാക്ടറിന്റെ കുറെ കിടക്കുന്നേ കൈ കയറി അതിനകത്ത് നൂല് തീർന്നതിന് പിടിഒ ഓഫ് ആക്കാതെ അകത്തോട്ട് കൈ ഇട്ട് അകത്തോട്ടൊക്കെ വലിച്ചെടുത്ത് ഫയർഫോഴ്സ് വന്ന കൈ കൂടി എടുത്തോണ്ട് അത് വരെ പോയി. ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വലിച്ചെടുക്കത്തില്ലോ ഇങ്ങനെ. ഇവൻ കറങ്ങുമല്ലേ, കണ്ടത്തി കിടന്ന് കച്ചി കടിച്ചോ. രാവിലെ തൊട്ട് വരാൽ വെള്ളം കിടക്കാൻ എടുത്തെടുത്ത് നിൽക്കുക. ഇവൻ പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ മരിച്ചു പോകുമല്ലോ. ഇവിടെ ഇങ്ങനെ കീന്തി കീന്തി പോകത്തില്ലേ. പിന്നെ ആരെയെന്ന് ആരുണ്ട് ആൾക്കായിട്ട് പോകുന്നുണ്ട്, കൂടെ കഴിക്കാറുണ്ടല്ലോ വെള്ളം അടിക്കാൻ. നിങ്ങൾക്ക് വല്ലതും അറിയാവോ ട്രാക്ടറിനെ കുറിച്ച് വല്ല കഥ അറിയാവോ? അപ്പൊ നമ്മള് മീനെല്ലാം കൊടുത്തേച്ച് നമ്മള് വന്ന് ഇനിയിപ്പോ നമ്മള് കുളിക്കാൻ വേണ്ടി പോവാം. അപ്പൊ നമുക്ക് കൊറേ കാലം കൂടിയിരുന്ന ഒരു 10-15000 രൂപയുടെ മീൻ കിട്ടുന്ന ഒരു 10,600 മീനുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ. അടുത്തൊരു വീഡിയോ നമുക്ക് കൂടുതൽ ഇതേ കണക്ക് തന്നെ കൂടുതൽ മീൻ പിടിക്കാനുള്ള ഒരു ഒരു പാങ്ങുണ്ട്. പക്ഷെ നമുക്ക് അവിടുത്തെ മീൻ കാണുമില്ലെന്നറിയാൻ പോലെ നമ്മൾ നാളെ അതിനായിരിക്കും പോകാം. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കും നല്ല അടിപ്പം മീൻ പിടുത്തം കാണാം.